പന്നിയങ്കര ടോൾ പ്ലാസയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്നലെ മുതൽ ഉപവാസ സമരം ആരംഭിച്ചിരുന്നു. ഇന്ന് എല്ലാ ബസ്സുകളും പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന എല്ലാ ബസ്സുകളും നിർത്തിക്കൊണ്ട് ഇന്ന് പ്രതിഷേധ സമരം തുടരുകയാണ്. അതായത് തൃശ്ശൂർ പാലക്കാട്, തൃശ്ശൂർ ഗോവിന്ദാപുരം, തൃശ്ശൂർ കൊഴിഞ്ഞാമ്പാറ എന്നീ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സമരം നടക്കുകയാണ്. ഇന്ന് രണ്ടാം ദിവസം ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സംസ്ഥാന ഭാരവാഹിയും സെൻറ് ജോസ് ബസ് ഉടമയുമായ ബിബിൻ ആലപ്പാട്ടാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ CITUവിൻ്റെ ജില്ലാ നേതാവ് പോപ്പിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ബസ് ഉടമ ടി ഗോപിനാഥ് അധ്യക്ഷനായ പരിപാടി. ഒരുപാട് ബസ് ഉടമകൾ അതുപോലെ ബസ് തൊഴിലാളികളെല്ലാം പങ്കെടുത്തുകൊണ്ട് വലിയൊരു പ്രക്ഷോഭ പരിപാടി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പാലക്കാട് സെൻറ് ജോസ് റൂട്ടിലെ സെൻറ് ജോസ് ബസ്സിൻ്റെ ഉടമ ബിബിൻ ആലപ്പാട്ടാണ് ഇന്ന് നിരാഹാര സമരം നടത്തുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ വടക്കഞ്ഞ ഡിവിഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി സാറ് പോപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് മോട്ടോർ CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ MS കറിയ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അതുപോലെ തന്നെ ഫെഡറേഷൻ്റെ ബസ് മുതലാളി അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി നൌഷാദ് ആറ്റിപ്പുറം ആണ് മറ്റേ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചത്. ഇന്നലെ മുതൽ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന റിലേ നിരാഹാര സമരത്തിന് ആധാരമായ മുദ്രാവാക്യം ഇതിനോടകം മാധ്യമങ്ങളിലൂടെ നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുക. നമ്മുടെ നാടിൻ്റെ ഒരു അഭിശക്ത മുഖമായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നാഷണൽ ഹൈവേസിലുള്ള ടോൾ ബൂത്തുകൾ. തടസ്സം കൂടാതെ അതിവേഗതയിൽ കുറഞ്ഞ സമയം കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യാനുള്ള സൌകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഹൈവേകളിലൊക്കെ മുക്കിന് മുക്കിന് എന്നതുപോലെ ടോൾ ബൂത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ടോൾ ബൂത്തുകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത വിധത്തിൽ യഥേഷ്ടം അതിന്റെ കരാറുകാരൻ ഈ ടോൾ ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥാവിശേഷം. അതിനെതിരെ നമ്മുടെ നാട്ടിൽ വാഹന ഉടമകൾ, തൊഴിലാളികൾ, യാത്രക്കാർ, പൊതുജനങ്ങൾ ഒട്ടാകെ ശക്തമായ പ്രതിഷേധം പല ഘട്ടങ്ങളിലായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഈ കാലഘട്ടത്തിലെ ഒരു ശക്തമായ പ്രതിഷേധം ഈ പന്നിയങ്കരയിലെ ടോൾ ബൂത്ത് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രദേശത്ത് നാട്ടുകാരും തൊഴിലാളികളും ഉടമകളും ബസ് ഉടമകളും അടക്കം നമ്മൾ പ്രതിഷേധം കണ്ടതാണ്. ഒരിക്കൽ തുടങ്ങുന്ന സമയത്ത് നിശ്ചയിക്കപ്പെട്ട ആ ചാർജിനേക്കാൾ 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വലിയ തോതിൽ ചാർജ് വർദ്ധനവ് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കും. COVID-19 പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പൊതുഗതാഗത മേഖലയാകെ നിശ്ചലമായി കിടന്നിരുന്നിടത്ത് നിന്ന് ചെറിയ തോതിൽ ഒരു ചലനം ആരംഭിക്കാൻ പോയ സന്ദർഭത്തിലാണ് അതും അസാധ്യമാകത്തക്ക വിധത്തിൽ നമ്മളുടെ ഇന്ധനവില വർധനവിന്റെ വലിയ തോതിലുള്ള പ്രഹരം ഈ മേഖലയെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് 11 ഇരട്ടി വർധനവാണ് വാളയാറിലെ ടോൾ ബൂത്തിൽ നിന്നും ഇവിടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ശരാശരി കണക്ക് പരിശോധിച്ചാൽ ഒരു ബസ് ഉടമ ഒരു മാസത്തിൽ 25,000 രൂപ ടോൾ ചാർജ് കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ. ഒരു മാസം 25,000 രൂപ ഒരു വാഹന ഉടമയ്ക്ക് മെച്ചം പിടിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നഷ്ടപ്പെടുത്തുന്നു എന്നർത്ഥം. നിലവിലവർക്ക് അതിന് സാധിക്കുന്നില്ല. തൊഴിലാളികൾക്ക് പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് ആക്ട് പ്രകാരം നിയമാനുസൃതമുള്ള വേതനം കിട്ടാൻ അവകാശമുണ്ട്. പക്ഷേ കോവിഡിന്റെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു തൊഴിൽ എന്നുള്ള നിലയിൽ വാഹനം ഓട്ടിക്കുന്നതിനാവശ്യമായ ചെലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന സംഖ്യ മാത്രം, അത് വേതനമെന്ന നിലയ്ക്കൊന്നുമല്ല, മിച്ചം വരുന്ന സംഖ്യ കീശയിലിട്ട് പോകുന്ന തൊഴിലാളികൾ കോവിഡിന്റെ നിയന്ത്രണങ്ങളിലൊക്കെ വലിയ മാറ്റം വരുത്തിയതിനു ശേഷം
ആലോചിച്ച് നോക്കുക, ഫെയർ വേജസിലും എത്രയോ പകുതിയിൽ. പന്നിയങ്കര ടോൾ പ്ലാസയില് വിവിധ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി സമരം തുടരുകയാണ്. എത്രയും പെട്ടെന്ന് നിലവിലെ വർദ്ധിപ്പിച്ച ചാർജ് പിൻവലിക്കുക, അതുപോലെ തന്നെ ഓരോ തവണയും കടക്കുമ്പോൾ പാസ് നൽകണമെന്ന നിബന്ധന മാറ്റുക എന്നാവശ്യമായിട്ടാണ് ബസ് തൊഴിലാളികൾ സമരം നടത്തുന്നത്. നമ്മുടെ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ വാർത്ത ഇതുപോലെ തത്സമയം കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.